എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്യാരറ്റും ഈന്തപ്പഴമൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു കേക്കാണ്. നമ്മുടെ പ്ലം കേക്കിനെ പോലത്തെ ടേസ്റ്റാണ് ഈ ഒരു കേക്കിന്. നല്ല സോഫ്റ്റ് കേക്കാണ്. ഇതിപ്പോൾ ഞാൻ ഓവനിലല്ല ഇവിടെ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഷുഗറൊന്ന് കാരമലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് അളവിന് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പാനിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഷുഗർ പെട്ടെന്ന് തന്നെ കാരമല് ചെയ്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കാരമല് ചെയ്യാൻ. ഇതിപ്പം ജസ്റ്റ് ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കരിഞ്ഞു പോകരുത്. ഇപ്പോൾ കളറൊക്കെ നല്ല ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലോട്ട് കാൽ കപ്പ് അളവിന് തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. നല്ല തണുത്തിട്ട് വേണം നമ്മളിത് കേക്കിലോട്ട് ഉപയോഗിക്കാൻ. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര പൊടിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് അളവിന് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഗ്രാമ്പൂവാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടി അരിപ്പയിലോട്ട് 1 കപ്പ് അളവിന് മൈദമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. 3-4 വട്ടം അരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇതിപ്പോൾ അരിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാൻ. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒരു മീഡിയം സ്പീഡിലിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ബാച്ച് ബാച്ചായിട്ടിട്ട് പഞ്ചസാര ഇടാവൂ. ഇപ്പോൾ എഗ്ഗൊക്കെ നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും 1/4 കപ്പ് അളവിന് ഓയിലുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഞാനിതെല്ലാം ബീറ്റ് ചെയ്തിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു കാരമലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ ഇത് എഗ്ഗ് ബീറ്റ് ചെയ്തതിന് ശേഷം കാരമലും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേണം ഇതുപോലെ മാവിട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് ബാച്ച് ബാച്ചായിട്ട് ഇട്ടിട്ട് മാവിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് മാവിടരുത്, കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ക്യാരറ്റ്, അതായത് ഒരു ബൗളിലോട്ട് നമുക്ക് 1 കപ്പ് അളവിന് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. ഇതിപ്പോൾ 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി 1/2 കപ്പ് അളവിന് ഡേറ്റ്സ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് വേണം ഇതിനെടുക്കാൻ. ഇനി നമുക്കിതിലോട്ട് 1/4 കപ്പ് അളവിന് നട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ബദാമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് നട്ട്സും യൂസ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് 1 സ്പൂൺ നിറയെ മൈദമാവ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഇതെല്ലാം കേക്കിൻ്റെ അടിയിലോട്ട് വന്ന് കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മൈദമാവ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്ററിലോട്ട് ഈ ഒരു ഇത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാച്ച് ബാച്ചായിട്ട് ഇട്ടിട്ട് ഇതുപോലെ നല്ലതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ, എന്നാലേ ആ കേക്ക് ആ ഒരു നല്ല സോഫ്റ്റ് ടെക്സ്ചറിൽ കിട്ടത്തുള്ളൂ. ഇനി ഇതിൻ്റെ മേളിലോട്ട് ഞാൻ കുറച്ച് കിസ്മിസാണ് വെച്ച് കൊടുക്കുന്നത്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഇഡലി പാത്രമാണ് വച്ചിരിക്കുന്നത്. ഇത് ഞാൻ 10 മിനിറ്റ് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു റിങ് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിലോട്ട് കേക്ക് ടിൻ ഇറക്കി വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ആണ് ബേക്ക് ചെയ്യുന്നത്. ഒരു 35 to 40 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. എനിക്ക് 35 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് ബേക്കായിട്ടുണ്ടായിരുന്നു. ഞാൻ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് പതിയെ ഈ കേക്ക് ടിന്നിൽ നിന്ന് എടുക്കാം. പതിയെ ഇതുപോലെ വെച്ച് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും ബട്ടർ പേപ്പർ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങ് വിട്ട് വന്നോളും. അപ്പോൾ നമുക്ക് പതിയെ ഈ ബട്ടർ പേപ്പർ ഇതിൽ നിന്ന് അങ്ങ് ഇളക്കി മാറ്റി കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓവനിൽ കുക്ക് ചെയ്തെന്നൊന്നും അല്ല എന്നൊന്നും പറയത്തില്ല. അത്രയ്ക്ക് സോഫ്റ്റാണ് ഈ ഒരു കേക്ക്. അപ്പോൾ നമുക്കിതൊന്ന് പതിയെ കട്ട് ചെയ്യാം. എപ്പോഴും കേക്ക് നല്ല തണുത്തിട്ട് വേണം നിങ്ങളിത് എടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. നല്ല തണുക്കണം കേക്ക്. ഇപ്പം കണ്ടോ, അഹമൊക്കെ കണ്ടോ, നല്ല ഒരു ടെക്സ്ചറാണ്. ക്യാരറ്റും ആ ഒരു ഡേറ്റ്സും ഒക്കെ എല്ലായിടത്തും സ്പ്രെഡായിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റും സോഫ്റ്റും ആയിട്ടുള്ളൊരു കേക്കാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. താങ്ക് യു.